നമസ്കാരം അച്ഛന്മാരെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് മണി അറ്റാക്കിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ഈ കാണുന്ന തന്നെയാണ്. വാളിലെ ഒരു കംപ്ലൈൻ്റ് ആണ്. പൊതുവേ ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുള്ള വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കംപ്ലൈൻ്റ് ആണ്. സിമെൻറ്റിൻ്റെ പിടുത്തമില്ലായ്മയാണ്, അകത്തെ തേപ്പിൻ്റെ സിമെൻറ്റിൻ്റെ പിടുത്തമില്ലായ്മ വരുന്നൊരു അവസ്ഥയാണത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കംപ്ലൈൻറ്റ്. ഏകദേശം ഇത് പൊളിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ട്. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊളിഞ്ഞു പോരുകയാണ്. ഇതാണ് മെയിൻ ഉള്ള അവസ്ഥ. അപ്പം ഇതിൻ്റെ മേളിലേക്ക് കസ്റ്റമർ പറഞ്ഞാൽ പുട്ടി ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ അത് പുട്ടി ഇട്ടുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അങ്ങനെ ചെയ്തുകൊണ്ടും കസ്റ്റമർക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല, നമ്മൾ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രോബ്ലത്തിൻ്റെ മെയിൻ കാരണം. ഉണ്ടോ ശരിക്കും ഭിത്തിയിൽ നിന്ന് വിട്ടിരിക്കുന്നു? ഇതുണ്ടോ, നമ്മളെ കൈ കൊണ്ട് പോലും ഇങ്ങനെ ചുമ്മാ ടച്ച് ചെയ്യുമ്പോൾ തന്നെ സംഭവം പോരുകയാണ്. ഞാൻ കാണിക്കുക എത്രത്തോളം ഉണ്ട്. ഇതുണ്ടോ, ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വിട്ട് 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 പോരുക. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പുട്ടിയിട്ടുകൊണ്ട് എന്ത് കാര്യം, ഒരു കാര്യവുമില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വേറെ പ്രോബ്ലം. അതുകൊണ്ട് ഇതേപോലെ പൊള്ളച്ച് പൊള്ളച്ച് കിടക്കും, ഇങ്ങനെ കോമള കുത്തി ഉള്ളിൽ നിന്ന് കോമള കുത്തി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കും. ഇത് ഇതിൻ്റെ പുറകിലൊരു ബാത്റൂമാണ്. അതേപോലെ ഈർപ്പവും കയറുന്നുണ്ട് ആ സൈഡിലേക്ക്. ഈർപ്പം കൂടെ വന്ന് കഴിഞ്ഞാൽ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഫംഗലാകും, ശരിക്കും പറഞ്ഞാൽ പൂപ്പൽ പോലെ ഉണ്ടാവും. അതാണ് ഈ വാളിൻ്റെ പ്രത്യേകത. ഈ ഒരു റൂമിനുണ്ടാകുന്നൊരു പ്രോബ്ലമാണിത് മെയിനായിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എങ്ങനെയെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താം. അപ്പം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കണം. അപ്പോൾ ഞാനിത് ഏകദേശം പോകുന്നതെല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. പോകുന്ന അതായത് ഭിത്തിന്ന് വിട്ട് പോരാന്ന് ഉള്ള ശരിക്കും നമ്മൾ ചെവി ചെയ്തു. അതുപോലെ ക്ലോത്ത് പേപ്പർ ആയാലും എംബൈൻ്റെ പേപ്പർ ഇട്ടൊന്ന് ശരിക്കും ഉരച്ച് കളഞ്ഞു. മാക്സിമം ഭിത്തിന്ന് വിട്ട് നിൽക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശമൊക്കെ ഒരു ഇതായെന്ന് തോന്നുന്നു. പിന്നെ മുകളിലേക്കാണ് നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ. ഇതുകൊണ്ട് ഒത്തിരി ഭാഗം ഇതേപോലെ നിൽക്കും, ഒത്തിരി ഭാഗം എന്ന് ഒത്തിരി ആ റൂമിൻ്റെ കംപ്ലീറ്റ് ഭാഗം ഇതേപോലെ പൊളിഞ്ഞിരിക്കണം. ഈർപ്പവും ഉള്ളിൽ നിന്ന് ഇതും പൊളിച്ചിലൊക്കെ ആയിട്ട് ഒത്തിരി കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനാണ് നമുക്കിതിന് വേണ്ടത്. ഞാൻ പരിചയപ്പെടുത്താൻ പോണ പ്രോഡക്റ്റ് ഇതാണ്, ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു സംഭവമാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ സ്മാർട്ട് കെയർ ഡാം പ്ലോക്ക് 2K എന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഈ പ്രോഡക്റ്റ് വെച്ച് അടിച്ചോ ഇല്ലെങ്കിൽ ബ്ലേഡ് വെച്ചോ എങ്ങനെ വേണം നമുക്ക് ചെയ്യാം. ശരിക്കും പറഞ്ഞത് കലക്കി ബ്രഷിനടിച്ചാൽ മതി. പുട്ടിക്ക് വലിയ കനം കുറവാണെങ്കിൽ ഈ ഉള്ളിലേക്ക് ഒരുപാട് കനം തോന്നിയിരിക്കുന്നുണ്ടെങ്കിൽ പുട്ടി പുള്ളിയാണ് ചെയ്യുക. അപ്പോൾ എന്നാൽ ഒരുപാട് മെറ്റീരിയൽ നമുക്ക് ചിലവാകും, നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്തിരിക്കുന്ന പ്രോഡക്റ്റൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്തൊക്കെയുണ്ട് എന്ന്. അപ്പോൾ ഇത് ലിക്വിഡ് ബേസ്ഡായിട്ട് വരുന്നതും ഒന്ന് പശയാണ്. ഇതാണ് അതിൻ്റെ പശ, ഡം ബ്ലോക്കിൻ്റെ പശയാണ്. അതേപോലെ തന്നെ കലക്കാനുള്ള പൊടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ പാക്കറ്റിൽ വരുന്ന സംഭവം. അപ്പോൾ ഇത് 1 കിലോയാണ്, ആ പശ 1 കിലോയാണ്, പൊടിയും 1 കിലോയാണ് ഇതിൻ്റെ. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, സ്മാർട്ട് കെയർ ഡാം ബ്ലോക്ക് 2K എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ പൊടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം വെച്ച് സിമെൻറ്റ് പൊടി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ സിമെൻറ്റ് പൊടിയുണ്ട്, അത് സിമെൻറ്റും ഉണ്ട്, അതിനകത്ത് എന്തോ ചെറിയ തരിയല്ല, അത് മണലിൻ്റെ ചെറിയ എന്തോ ഒരു ഇതാന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു തരിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി, അതിൻ്റെ പിടുത്തത്തിൻ്റെ ഒരു പവർ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ഒന്ന് കൂട്ടി കാണിക്കുന്നത്. കൊണ്ട് ഏകദേശം ഒരു വൈറ്റ് കളറാണ് എൻ്റെ പശ, നല്ല വൈറ്റ് കളറാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് കയ്യിലൊക്കെ വീണാൽ തന്നെ ഒരു ചെറിയ ഒട്ടലുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവർ കഴിവ് സേഫ്റ്റി നോക്കണം എപ്പോഴും. ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാവുള്ളൂ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ ചെയ്തത്, കാരണം നിത്യം ചെയ്യുന്ന വർക്കല്ലേ. അപ്പോൾ നമ്മളത് ശരിക്കും സേഫ്റ്റി നോക്കാറുണ്ട്. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊന്നും. അപ്പോൾ ഞാനിത് കുറച്ച് കൂട്ടി കാണിക്കാം, കാരണം ഇതിനകത്ത് കുറേ ഭാഗം പോയിട്ടുണ്ട്, ഉള്ളിലേക്ക് ശരിക്കും തുടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബ്ലേഡ് വെച്ചടയ്ക്കണം, അതിനു വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള നമുക്ക് ബ്രഷിന് കലക്കി അടിച്ചാൽ മതി. ഇപ്പം ഞാൻ കൂട്ടുവാണ്. നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സംഭവം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഓവറാകരുത് കുറച്ച്, കാരണം ഇത് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ അതേപോലെയാണ് കൂട്ടിയെടുക്കാവുള്ളൂ. പിന്നെ ഇത് കലക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കലക്കി അടിക്കുന്നതിന് കുഴപ്പമില്ല, ചിന്നൂടെ ചെയ്യാം.
നമ്മളിത് കലക്കിടയ്ക്ക് ഇച്ചിരി വാട്ടർ വൈസ് ചേർക്കുന്നതിന് കുഴപ്പമില്ല, ഇച്ചിരി വെള്ളം ചേർക്കുന്നതിന് കുഴപ്പമില്ല. എങ്കിലും ഒത്തിരി എന്താ പറയണ്ട, ഒത്തിരി ഈർപ്പവും വെള്ളമൊക്കെ വരുന്ന സ്ഥലത്ത് കഴിവതും വെള്ളം ചേർക്കണ്ട, വെള്ളം ചേർക്കാതെ തന്നെ കൂട്ടി അടയ്ക്കുന്നതാണ് നല്ലത്. പശ കൂടുതലും നമ്മുടെ പൊടി കുറച്ചുമായിട്ട് ചെയ്താലും മതി, കംപ്ലീറ്റ് ശരിക്കും ആ ലീക്ക് കുറയും. ഈ ഏകദേശം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ബ്ലോക്കായ സ്ഥലത്തേക്കാണ് ഈ സാധനം അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ട, ശരിക്കും വെള്ളം വരുന്ന ബാത്റൂമിൻ്റെ സൈഡ് കാണിച്ചില്ലെന്നോ, ആ ഭാഗത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും നമുക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ബ്രഷിന് കലക്കി ഒന്നും കൂടെ അടിച്ചു കൊടുക്കും. അപ്പോൾ ശരിക്കും ലീക്കുള്ള ഭാഗത്ത് നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ചെയ്യണം, കാരണം ഇത് പുറത്തേക്ക് വരരുത്. അതുപോലെ നല്ലൊരു കുഴിയുണ്ട് ആ ഭാഗത്തൊക്കെ, നമ്മൾ കുത്തിക്കളഞ്ഞപ്പോൾ നല്ല കുഴിയുണ്ട്. കാരണം വെള്ളം എപ്പോഴും നിൽക്കുന്നതുകൊണ്ട് അകത്തുള്ള മണൽ ഭിത്തിയുടെ ആ പിടുത്തം വളരെ കുറഞ്ഞു. കണ്ടത് ഏകദേശം കണ്ടോ, ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും, നല്ല ബലത്തിലായിരിക്കും. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും നമ്മൾ ബ്രഷിനൊന്നും അടിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റാണ് ആ ഭാഗത്തൊക്കെ, നല്ല സെറ്റായിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഈ സംഭവം അടിച്ച് നല്ല സെറ്റാക്കി വെച്ചേക്കണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിരിക്കും നമ്മൾ ഈ പൊട്ടിയിട്ട് കൊടുക്കുന്നത്. എന്നാലുള്ള ആ സാധനത്തിൻ്റെ ഒരു പിടുത്തം ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ടായിപ്പോൾ. കാരണം ഇത് പൊളിഞ്ഞു പോരും, അകത്ത് പിടുത്തം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ചെയ്യുന്ന വർക്കിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പൊളിഞ്ഞു പോരായിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. അതുപോലെ തന്നെ ലീക്കിംഗ് ഉള്ളതെല്ലാം മാറാനും വേണ്ടി, കാരണം അത് സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് പിടുത്തമാണ്. ഇനി ഒരിക്കലും ലീക്ക് ഉണ്ടാകത്തില്ല. ഞാൻ ഇതിൻ്റെ ഫൈനൽ കാണിച്ചു തരാം, പൊട്ടിയിട്ടേക്കുന്ന ഫൈനൽ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം സംഭവം എല്ലായിടത്തും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ആ മുറി ശരിക്കും കംപ്ലയിൻ്റ് ആയിരുന്നു, ഒത്തിരി ഒത്തിരി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു മുറിക്ക്. അപ്പോൾ നമ്മൾ ആ മുറീനെ ഒരു ഇച്ചിരി കൂടെ ബെറ്റർ ആക്കി എടുക്കണം, നമുക്ക് രണ്ട് പൊട്ട് പൊട്ടി വരാനുള്ളത്. അപ്പോൾ ആ ശരിക്കും ഒരു പിടുത്തം ഉണ്ടെങ്കിലുള്ളൂ നമ്മൾ ആ ചെയ്യുന്നതിനൊരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ കൊട്ട് പൊട്ടിയിട്ടതാണ് കേട്ടോ. അപ്പോൾ തന്നെ ആ ബ്ലോക്കൊക്കെ മാറി നല്ല സെറ്റായിട്ടുണ്ട്, കാരണം നല്ല പിടുത്തമുണ്ട്. ഇത് പേപ്പർ പൊടിച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ ഒറ്റ കൊട്ടാണ്, രണ്ട് കൊട്ട് പൊട്ടിയിടുന്നുണ്ട്. അപ്പം ഒറ്റക്കോട്ടിൽ തന്നെ ഒരു നമ്മുടെ ആ കംപ്ലയിൻസൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കോട്ട് പുട്ടിയും കൂടെ വരുമ്പം സംഭവം സ്ട്രോങ് ആണ്. എന്തായാലും ഫുൾ ഗ്യാരണ്ടി പറയാം, നമുക്കൊരു ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല എന്ന്.